ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കർഷകനുണ്ട്, പൂക്കളെ സ്നേഹിക്കുന്ന സഹൃദയ മനസ്സുണ്ട്. അതിന്റെ നേർക്കാഴ്ചയാണ് ദാ ഈ കാണുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തെ കാടുപിടിച്ചു കിടന്ന പ്രദേശം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായാണ് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടന്നാൽ വലതുവശത്താണ് ഈ മനോഹര ഉദ്യാനം. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ധാരാളം ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുവിടർന്ന് പ്രഭതൂകി നിൽക്കുന്നു. പൂക്കൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകളും വണ്ടുകളും. കോടനാട് പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഒരു പ്രത്യേക അഴക്. പോലീസ് സ്റ്റേഷനിലെ പി ആർ ഒ എസ് ഐ ജോബി ജോർജിന്റെ മനസ്സിലുദിച്ച ആശയമാണിത്. ബഹുമാനപ്പെട്ട ASP ഇവിടെ ഇൻസ്പെക്ഷൻ സമയത്ത് ഈ സൈഡൊക്കെ ഒന്ന് കെട്ടി നന്നാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മളത് കട്ട വെച്ച് കെട്ടി സിമെന്റ് ഒക്കെ ഇട്ട് അവിടെ ലെവലൊക്കെ ചെയ്തു. അപ്പോൾ നല്ല മണ്ണ് നല്ല ലെവലായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും നല്ല പൂന്തോട്ടം പിടിപ്പിക്കാം എന്ന് കരുതി അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഓണത്തിന് കുറച്ച് പൂവുകൾ കിട്ടണം എന്നെഴുതി കുറച്ച് പൂച്ചെടികൾ വെക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത്. ഭാഗ്യവശാൽ അത് വളരെ നന്നായി വളർന്നു വന്നു. കാടുപിടിച്ച് കിടന്ന പ്രദേശം വെട്ടിവെളിപ്പിച്ച് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ ഫാമിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലി വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രലേഖയും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ഇതിന് കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും നൽകി. രാവിലെ ഉദയസൂര്യന്റെ പ്രകാശത്തില് നിറയെ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ടെൻഷനുള്ള ജീവിതത്തില് വളരെ സന്തോഷം നൽകുന്നുണ്ട്. എല്ലാ സ്റ്റേഷനുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. കാരണം നമുക്ക് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പുല്ല് പിടിച്ച് അല്ലെങ്കിൽ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വരുന്നവർക്കും ഒരു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് മാറും. ജോലിയുടെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വലിയ സന്തോഷവും ഊർജവും പകരുന്നതാണെന്നാണ് ഈ പോലീസുകാരുടെ പക്ഷം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എസ് രാഗിനുണ്ട് നമ്മുടെ കൂടെ. രാഗിനെ ഓണമൊക്കെ ഇങ്ങനെ വരികയാണ്. ഒന്ന് അത്തപ്പൂരണമെങ്കിൽ ബാക്കി പൂക്കളുടെ കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഈ പൂക്കളെല്ലാം കണ്ടപ്പോൾ മനസ്സിൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു കാര്യം, എന്തോ ഉണ്ടല്ലേ, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്തായാലും നല്ല രീതിയിൽ പരിപാലിച്ചൊക്കെ പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഓട്ടത്തിനിടയ്ക്കൊക്കെ അവർക്ക് ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണല്ലേ ഇതിനെയൊക്കെ പരിപാലിക്കുക എന്ന് പറയുന്നത്. അതെ അതെ, പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്തിടെയൊക്കെ ഒരുപാട് വാർത്തകളും മറ്റ് കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. അതായത് ഈ പോലീസുകാരുടെ തൊഴിൽ സമ്മർദ്ദം, അത്തരം ചില കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ഈ കോടനാട് പോലീസ് സ്റ്റേഷൻ ഒരു മാതൃക തന്നെയാണ്. അവർ ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള ജോലികൾ, ആ പിരിമുറുക്കം, അതിനിടയിലൊക്കെ തന്നെ ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്യുന്നു, അതിലൊക്കെ വ്യാപൃതരാകുന്നു. അങ്ങനെ ഒരു ടെൻഷൻ റിലീഫിന് ഉള്ള ഒരു അവസരം കൂടിയായിട്ട് അവരിത് എടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരത്തിൽ സ്റ്റേഷനുകൾ ഇത്തരത്തിൽ മാറുകയാണെങ്കിൽ അത് കുറേ കൂടി ഏവർക്കും അതൊരു ഒരു നല്ല കാഴ്ചയായിരിക്കും. മുൻപ് ഈ ജനമൈത്രി പോലീസൊക്കെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ, അവിടെ ഈ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ, ഈ കടവന്തര പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ കാലം മാറുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെ തന്നെ സ്റ്റേഷനുകളിൽ, അല്ലാതെ അത്തരത്തിലുള്ള ചിട്ടവട്ടത്തോടു കൂടിയ ആ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിലും ആ ഒരു ഭയപ്പാട്, അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ചില കാര്യങ്ങൾ കൂടി കണ്ണിന് കുളിർമയാണ്. അതോടൊപ്പം തന്നെ ഈ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജോബ് ചെയ്യാൻ അവർക്ക്.